ഇതാണ് ഞാൻ പറഞ്ഞ അത്ഭുത സ്ഥലം. എളിയം പറമ്പ് എങ്ങനെയുണ്ട്? പിരാണ്ടായോ? ആരെങ്കിലും ടൂർ തരുമോ? എന്റെ ഉമ്മച്ചേ, നിങ്ങളെ പോലുള്ള എല്ലാ വീട്ടമ്മമാരും നിർബന്ധമായിട്ടും കാണേണ്ട സ്ഥലമാണ് ഞെളിയം പറമ്പ്. എന്റെ ഉമ്മച്ചേ, ഈ കൂട്ടിട്ടൊക്കെ വേസ്റ്റാണ്. വേസ്റ്റിന്റെ മലയോ? ഉമ്മച്ചേ, നിങ്ങളെ പോലുള്ള വീട്ടമ്മമാര് വീട്ടിൽ നിന്ന് കൊടുത്തയക്കുന്നതാ. അല്ല മോനെ, വേസ്റ്റ് ഒക്കെ വലുതേട്ടാ ചെയ്യാ. ആ അതാണ് ഉമ്മച്ചി ഈ ചോദ്യം ചോദിച്ചല്ലോ, അതിന് വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങക്കറിയോ, ഈ കോഴിക്കോടുള്ള മുഴുവൻ വേസ്റ്റും ഇവിടേക്കാണ് അവസാനം എത്തുന്നത്. ഒരു ദിവസം 75 ടൺ വേസ്റ്റ് ആണ് മിനിമം ഇവിടേക്ക് വരുന്നത്. ഉമ്മച്ചി കണ്ടില്ലേ, ഈ വേസ്റ്റിൽ നിറച്ചും പ്ലാസ്റ്റിക് ഉണ്ട്. ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടി ഇതിൽ മിക്സ് ആവുന്നോണ്ട് ഇത് നേരാവണ്ണം മുഴുവൻ സംസ്കരിച്ച് വളാക്കി മാറ്റാൻ പറ്റുന്നില്ല. ഇവിടെ വെച്ചാണ് ഈ വേസ്റ്റ് എല്ലാം സംസ്കരിക്കുന്നത്. പ്ലാസ്റ്റിക് മിക്സ് ആയതുകൊണ്ട് നേരാ മണ്ണം മുഴുവൻ സംസ്കരിക്കാൻ പറ്റാതെ മാറ്റിയിട്ട വേസ്റ്റ് ആണ് അത്. ഇമ്പള് വരുന്ന വഴിക്ക് കണ്ടില്ലേ പ്ലാസ്റ്റിക് മല, അതൊക്കെ ഇങ്ങനെ ഉണ്ടായതാ. കൊറച്ചു നാള് കഴിഞ്ഞാ ഇമ്പള നാട് മുഴുവൻ ഇതുപോലുള്ള പ്ലാസ്റ്റിക് മലകളായിട്ട് മാറും. നാട്ടില് മുഴുവൻ മാരകമായ ഒരുപാട് മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലര് വീട്ടിലും പറമ്പിലൊക്കെ വെച്ച് പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട്. അത് അതിനേക്കാളും വലിയ പ്രശ്ന. അതിന്റെ പുക ശ്വസിച്ച ക്യാൻസർ വരെ ഉണ്ടാവും ഉമ്മക്ക്. ഇവിടെ വരുന്ന മാലിന്യത്തില് പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ മുഴുവൻ സംസ്കരിച്ച് ദാ ഇതുപോലുള്ള നല്ല ജൈവവളമാക്കി മാറ്റാൻ പറ്റും. അതിന് ഉമ്മച്ചീനെ പോലുള്ള ഒരു വിചാരിക്കണം. അതിന് നമ്മൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ? നിങ്ങളെ കൊണ്ട് മാത്രല്ല, നിങ്ങളെ പോലുള്ള എല്ലാ വീട്ടമ്മമാരും വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമ്മച്ചിയെ. നമ്മളെ വീട്ടിലും വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരില്ലേ? അപ്പൊ ഉമ്മച്ചി ഈ പ്ലാസ്റ്റിക് ഉള്ള വേസ്റ്റും അല്ലാത്ത വേസ്റ്റും വേർതിരിച്ചാണ് കൊടുക്കല്? അല്ലല്ലോ. ആണോ ഉമ്മച്ചി? ഞമ്മളെല്ലാം കൂടി ഒന്നിച്ചിട്ടാട്ട് കൊടുത്തു. ആന്താ ഉമ്മച്ചി അങ്ങനെ കൊടുത്താല്? ഓരോ വീട്ടമ്മയും അടുക്കളയിൽ നിന്ന് തന്നെ പ്ലാസ്റ്റിക് ഉള്ള വേസ്റ്റും അല്ലാത്ത വേസ്റ്റും വേർതിരിച്ച് കൊടുത്താല് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവൂല. അല്ല, അടുക്കിട്ട് ഇത്രയും വിവരങ്ങളൊക്കെ വി കെ സി ഇല്ലേ, മൂപ്പർ കോളേജിൽ വന്ന സമയത്ത് ഉദ്ഘാടനത്തിന് സംസാരിച്ച കാര്യങ്ങളാണ് ഉമ്മ അതൊക്കെ. ഇതൊന്നും കേട്ടാ മാത്രം പോരാ, ഒരേ പോയി ഉമ്മച്ചീനെയും കൂട്ടി കൊണ്ടുവന്ന് നേരിട്ട് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണമെന്ന് മൂപ്പര് തന്നെ ഞങ്ങളോട് പറഞ്ഞു. ഈ വണ്ടി നേരെ പൊരേൽക്ക് വിട്, ആടെ പോയിട്ടേ നമുക്കൊരു വലിയ കാര്യം ചെയ്യണ്ടേ. ഇതാണ് എന്റെ ഉമ്മച്ചി. ഒരു സംഗതി ബോധിച്ചാ പിന്നെ ഉമ്മച്ചാണ്ട് ഏറ്റെടുക്കും, പിന്നെ മുന്നും പിന്നെ നോക്കൂല. നമ്മളിത് നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മോനെ ഇതൊക്കെ നോക്കുക? ആരാ വന്നതെന്ന് പോയോ? ആയിക്കോട്ടെ ഉമ്മച്ചേ, വേസ്റ്റെടുക്കാൻ വന്നാണ്. സമയത്താണല്ലോ നിങ്ങൾ വന്നത്. നമ്മള് പ്ലാസ്റ്റിക് ഉള്ള മാലിന്യം വേറാക്കിട്ടു, ജൈവ മാലിന്യം വേറാക്കിട്ടു, ഇങ്ങനെ വേർതിരിച്ചോണ്ടിരിക്കുന്നു. ഇതാ പിടിച്ചോളി ജൈവ മാലിന്യം, പ്ലാസ്റ്റിക് ഉള്ള മാലിന്യം. അല്ല, ഇതെന്തു പറ്റി? ആദ്യമായിട്ടാണല്ലോ പ്ലാസ്റ്റിക് മാലിന്യവും ജൈവ മാലിന്യവും വേർതിരിച്ചു തരുന്നത്. നിങ്ങക്കറിയേ, ഒരു ദിവസം 75 ടൺ പ്ലാസ്റ്റിക് മിക്സ് ആയിട്ടുള്ള മാലിന്യാണല്ലോ കുന്നു കൂടുന്നത്. ഈ പ്ലാസ്റ്റിക് മിക്സ് ആയതുകൊണ്ട് ഇത് നമ്മക്ക് നേരാ മണ്ണ് സംസ്കരിക്കാൻ പറ്റുന്നില്ല. ഒന്നുകൂടി കെടുക്കല്ലേ നമ്മളെ നെളിയം പറമ്പില്? അതാർന്നെടുത്ത് മാറ്റണെങ്കിൽ എത്ര കൂടി ഉറപ്പ്യമാണെന്നറിയോ? അതുകൊണ്ട് സർക്കാരിന് എത്ര നഷ്ടം ഉണ്ടാവും അറിയോ? ചിലര് പ്ലാസ്റ്റിക് റോഡ്മേൽ കാടക്കും വെടുക്കോ കാട്ട് വലിച്ചെറി, ചിലവര് ഇതെല്ലാം കൂടി എടുത്ത് കത്തിക്കൂ. ഇത് കത്തിച്ചാലേ ക്യാൻസർ വരെ വരുന്നാ പറയണേ. നിങ്ങൾക്ക് ഇപ്പൊ ഈ വിവരങ്ങളൊക്കെ എവിടുന്ന് കിട്ടി? അതുണ്ടല്ലോ, നമ്മളെ വി കേസ് ഇല്ലേ, മൂപ്പര് വെനോട് പറഞ്ഞതാ. വെൻ ഇന്നേം കൂട്ടി ഇന്ന് നെളിയം പറമ്പിൽക്ക് പോയിനെ. ആടച്ചെന്ന് നേരിട്ട് കണ്ടപ്പോഴല്ലേ നമ്മള് ഞെട്ടിപ്പോയത്. ഇനി നമ്മള് പ്ലാസ്റ്റിക് മാലിന്യം വേറാക്കിട്ടു, ജൈവ മാലിന്യം വേറാക്കിട്ടേ ഇങ്ങക്ക് തരൂ. നമ്മള് മാത്രമൊന്നല്ല, ഈ ചുറ്റത്തുള്ള പോരയിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇനി അങ്ങനെ തരൂ. സുനിതേച്ചിയെ, സുനിതേച്ചി ഒന്നും കൊട്ടേരി. അതെവിടെയുള്ള വേസ്റ്റിന്റെ കൊട്ടം കൊട്ടടിക്കി? നമ്മളെല്ലാം കൂടി അതിലേക്ക് തട്ടണം, എന്നിട്ട് നമ്മള് പ്ലാസ്റ്റിക്കിന്റെ മുൻമനിയിലേക്ക് മാറ്റാം.
അരി നമ്മള് പാല് ഇറച്ചി മീന് ഇതൊക്കെ വാങ്ങുന്ന കവറുകളിൽ നമ്മൾ ഇങ്ങനെ മൂന്ന് ഭാഗം കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കണം. ഇങ്ങനെ മുക്കിയിട്ട് ഒരു കോലിന്റെ മുകളിൽ തൂക്കിയിട്ട് അതല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു ജാതി മണോ അതുപോലെ പുയ്യെത്തിയുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ നമ്മളെ പുരയിലുള്ള പയ കുപ്പി ഗ്ലാസ് ബൾബ് ഇതൊക്കെ ഒരു പെട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു കൊട്ടയിലേക്കോ മാറ്റിയേക്കുക. പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ബാഗ് പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പ് ഇതൊന്നും പുറത്തേക്ക് വലിച്ചെറിയാണ്ട് അത് വേറൊരു പെട്ടിയിലേക്ക് കൂടി വെച്ചാൽ ഉസ്സാറായി കാര്യം. എന്തോ മിച്ചേ, വേസ്റ്റ് ഇല്ലാത്തൊരു നാടുണ്ടാക്കാൻ പറ്റുമോ? വേസ്റ്റ് ഇല്ലാത്തൊരു നാട് ആർക്കും ഉണ്ടാക്കും മിച്ചേ? എന്തേ ഉമ്മച്ചിക്ക് ഉണ്ടാക്കണോ? പിന്നല്ലാണ്ട് അതിനു വേണ്ടിട്ട് എത്ര മെൻകടാൻ ഉമ്മച്ചി റെഡിയാ. എന്നാ ഉമ്മച്ചിന്റെ കൂടെ ഞാനും ഉണ്ടാവും. ആണേ? ആ